ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാപ്പുവിന് ചെറുതായിട്ടൊരു ഒരു ജലദോഷം ഉണ്ടാവും. ജലദോഷം ഒരു രണ്ട് തുമ്മല് തുമ്മിയാച്ചാൻ അതിനുശേഷം നൈസായിട്ട് വന്നിട്ട് കട്ടിലേക്ക് കയറി കിടന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കിടക്കാൻ വന്നപ്പോഴത്തേക്കും അളിയൻ കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. കിടന്നിട്ട് ആ കൈയൊക്കെ വെച്ചിരിക്കുന്ന കണ്ടോ, കൈയൊക്കെ വെച്ചപ്പോഴത്തേക്കും ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് എൻ്റെ പുതപ്പിൻ്റെ പുതപ്പിതാ പുതപ്പ് ജസ്റ്റ് ഞാൻ പുതപ്പിച്ച് കൊടുത്തു. അപ്പം നല്ല സുഖമായിട്ട്, നമ്മൾ മനുഷ്യന്മാരൊക്കെ ഉറങ്ങൂല, അതുപോലെ ഇരുന്ന് ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഉള്ളപ്പം തൊട്ട് പുറകെ വേറൊരാളുകൂടെ ഉണ്ടാവില്ല, ലൂസിപ്പെണ്ണ് കാവൽ. ഇപ്പം എനിക്ക് കിടക്കാൻ സ്ഥലമില്ലാതെ ഞാനൊരു ഓരത്ത് വന്ന് കിടക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൂസിയും പാബ്ലോയും കൂടെ കയറി കിടന്നിട്ട് നമുക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറേ ദിവസങ്ങളായി ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതെല്ലായ്പ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ലല്ലോ ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒരു വിശേഷമായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇവിടുത്തെ ഒരു നല്ല വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, മക്കളെല്ലാവരും സുഖമായിരിക്കുന്നു. സിംബയുടെ കൊച്ചുമക്കളും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. ഓറഞ്ച് കുട്ടന് ചെറിയൊരു കണ്ണിനൊരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതൊരു ഡോക്ടറെ കാണിച്ചപ്പം മരുന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്നറിയത്തില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം അവന് എത്രയും പെട്ടെന്ന് സുഖമാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താ, ഇതുവരെയായിട്ടും അലീന ഡെലിവറി കഴിഞ്ഞ് ആയിട്ടില്ല ആൾ. അപ്പോൾ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ്. ഇതാ പിള്ളേരുടെ അച്ഛനാണ് ഈ കിടന്നുറങ്ങണത്, ഒരു സൈഡ് വന്ന് നൈസായിട്ട്. എന്തായാലും അവളും നല്ലതായിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇതൊരു വളരെ കുഞ്ഞു വീഡിയോ ആയിപ്പോയി എനിക്കറിയാം. കാര്യം ഇവരെ, അതായത് ഇവരുടെ ഒരു ഈ ഒരു ഇവരുടെ ഒരു ഉറക്കം കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ശരി, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരോടും ടാറ്റ.